നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും പതിവ് പോലൊരു ഡിഫറെൻ്റ് ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നൊരു ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ യൂഷ്വൽ കറിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നല്ല ടേസ്റ്റി വേണം, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അതിന് വേണ്ടിയിട്ട് തൈരാണ് ആദ്യം വേണ്ടത്. ഇതിൽ തൈരിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും വരില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടലമാവ് ചേർക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം, മുളക് പൊടി ചേർക്കണം, മല്ലിപ്പൊടി ചേർക്കണം, പിന്നെ കുറച്ച് മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഒരു തിക് കൺസിസ്റ്റൻസി ആവും, ഒരു ക്രീമി ഒരു സ്ട്രക്ചറാവും. പക്ഷേ നമുക്കിത് കറിയിൽ ചേർക്കാനായതുകൊണ്ട് തന്നെ നന്നായി വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെണ്ണയൊഴിച്ച് ചൂടാക്കി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കടുകും ഉലുവയും ജീരകവും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അതും നന്നായി മൂത്ത് വരുമ്പോഴേക്കും നീളത്തിലരിഞ്ഞ സവോള ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി തൈരിനകത്ത് ചേർത്തിട്ടുണ്ട്, ഇതിന് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഒരു നുള്ള് കായപ്പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തൈരിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാടിട്ട് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിനും ഒരു എരിവിനും ഒക്കെ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് ചൂടാക്കിയെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഉണക്കിയ ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്തേക്കുന്നത് ഫ്രോസൺ ആണ്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്കൊരു താളിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് വറ്റൽമുളക് ഇടുക, പിന്നെ മുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് ചൂടായി അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, കടുകൊന്നും പൊട്ടിക്കുന്നില്ല. കടുകൊക്കെ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി സെറ്റായി കഴിയും കേട്ടോ. ഈ ഗ്രീൻ പീസ് കറിക്കില്ല ആ തൈര് ചേർത്തിരിക്കുന്ന ആ തൈരിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും വരില്ല. നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റാണ്, എന്നാൽ നല്ല ടേസ്റ്റീവാണ്. ചോറിൻ്റെ ഒക്കെ കൂട്ടാൻ നല്ല സൂപ്പറാണ്. അത് മാത്രമല്ല, നമുക്കിങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്ര നല്ല കറിയാണ്. രാവിലെ ഇതുണ്ടാക്കിയാൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ ബൈ.